ഗണിത ശാസ്ത്ര പാഠഭാഗത്തിന്റെ രണ്ടാമത്തെ ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. നാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, സംഖ്യാശ്രേണി എന്നാൽ ഏതെങ്കിലും ഒരു നിയമമനുസരിച്ച് ഒന്നാമത്തേത്, രണ്ടാമത്തേത്, മൂന്നാമത്തേത് എന്നിങ്ങനെ ക്രമമായി എഴുതുന്ന ഒരു കൂട്ടം സംഖ്യകളെയാണ് സംഖ്യാശ്രേണി എന്ന് പറയുന്നത്. സമചതുരത്തിന്റെ വശങ്ങളുടെ ശ്രേണിയും ചുറ്റളവുകളുടെ ശ്രേണിയും പരപ്പളവുകളുടെ ശ്രേണിയും വിഘർണങ്ങളുടെ ശ്രേണിയും നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തല്ലോ. ഇന്ന് നമ്മൾ അടുത്ത ഭാഗത്തേക്കാണ് പോകുന്നത്, സമാന്തര ശ്രേണിയുടെ അടുത്ത ഭാഗത്തേക്കാണ് പോകുന്നത്. ഇവിടെ ഈ ഒരു സമചതുരത്തിന്റെ ഒരു വശം നോക്കൂ. ഒരു വശം ഒരു മീറ്ററായ സമചതുരമാണ് ഇത്. ഈ സമചതുരത്തിന്റെ പരപ്പളവ് എത്രയാണ്? നമുക്കറിയാം സമചതുരത്തിന്റെ പരപ്പളവ് എന്നാൽ വശം ഇൻറ്റു വശം. ആയതുകൊണ്ട് ഒരു മീറ്റർ വശമായ സമചതുരത്തിന്റെ പരപ്പളവ് ഒരു മീറ്റർ സ്ക്വയർ, ഒരു ചതുരശ്ര മീറ്റർ ആകുന്നു. ഇനി ഈ സമചതുരത്തിന്റെ മധ്യബിന്ദുക്കൾ, മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് കിട്ടുന്ന മറ്റൊരു സമചതുരം, സമചതുരത്തിന്റെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ചാൽ കിട്ടുന്നത് മറ്റൊരു സമചതുരം. ആ സമചതുരത്തിന്റെ പരപ്പളവ് എത്രയായിരിക്കും? നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടല്ലോ, ഈ വലിയ സമചതുരത്തിന്റെ പരപ്പളവിന്റെ പകുതിയായിരിക്കും അതിന്റെ വശത്തിന്റെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ചാൽ കിട്ടുന്ന സമചതുരത്തിന്റെ പരപ്പളവ്. അപ്പോൾ ആദ്യ സമചതുരത്തിന്റെ പരപ്പളവ് ഒരു ചതുരശ്ര മീറ്റർ, അടുത്ത സമചതുരത്തിന്റെ പരപ്പളവ് അര ചതുരശ്ര മീറ്റർ, വീണ്ടും മധ്യബിന്ദുക്കൾ യോജിപ്പിച്ചാൽ കിട്ടുന്നത് അതിന്റെയും പകുതി എന്നിങ്ങനെ പോകുന്നു. ഇവിടെ വലിയ സമചതുരത്തിന്റെ ഒരു വശം ഒരു മീറ്റർ, ആയതുകൊണ്ട് പരപ്പളവ് ഒരു ചതുരശ്ര മീറ്റർ. നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് ഒരു സമചതുരത്തിന്റെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ചാൽ കിട്ടുന്നത് മറ്റൊരു സമചതുരമാണ്. വീണ്ടും ആ സമചതുരത്തിന്റെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ചാൽ കിട്ടുന്നത് വീണ്ടും സമചതുരം. അങ്ങനെ ആദ്യത്തെ ഈ പുറത്തെ സമചതുരത്തിന്റെ പരപ്പളവ് ഒരു ചതുരശ്ര മീറ്റർ, അതിന്റെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ചാൽ കിട്ടുന്ന സമചതുരത്തിന്റെ പരപ്പളവ് അര ചതുരശ്ര മീറ്റർ, വീണ്ടും അതിന്റെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ചാൽ കിട്ടുന്ന സമചതുരത്തിന്റെ പരപ്പളവ് വീണ്ടും പകുതി, അരയുടെ പകുതി 1/4, വീണ്ടും മധ്യബിന്ദുക്കൾ യോജിപ്പിച്ചാൽ കിട്ടുന്നത് 1/4 പകുതി 1/8. ഇത്തരത്തിൽ ഈ സമചതുരങ്ങളുടെ പരപ്പളവുകളുടെ ശ്രേണി നമുക്കൊന്ന് എഴുതി നോക്കിയാൽ പുറത്തെ സമചതുരത്തിന്റെ പരപ്പളവ് 1, അടുത്ത ഉള്ളിലുള്ള സമചതുരത്തിന്റെ പരപ്പളവ് 1/2, വീണ്ടും അടുത്ത മൂന്നാമത്തെ സമചതുരത്തിന്റെ പരപ്പളവ് 1/4, അടുത്ത സമചതുരത്തിന്റെ പരപ്പളവ് 1/8. ഇനി വീണ്ടും നമ്മൾ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ചാൽ കിട്ടുന്ന സമചതുരത്തിന്റെ പരപ്പളവുകൾ ഇത്തരത്തിൽ 1/16, 1/32 എന്ന ക്രമത്തിൽ വരുന്നു. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് 1/2, 1/4, 1/8, 1/16, 1/32 എന്നിങ്ങനെയുള്ളവ ഒരു സംഖ്യാക്രമമാണ്. ഇതൊരു സംഖ്യാക്രമമാണ്, പരപ്പളവുകളുടെ, സമചതുരങ്ങളുടെ പരപ്പളവുകളുടെ സംഖ്യാക്രമമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഭൗതിക ശാസ്ത്രത്തിൽ നിന്ന്, ഊർജ്ജതന്ത്രത്തിൽ നിന്ന് നമുക്ക് ഒരു
സംഖ്യാക്രമം പരിശോധിച്ച് നോക്കാം. നമുക്കറിയാം ഉയരത്തിലുള്ള ഒരു വസ്തു താഴോട്ട് വീഴുമ്പോഴുള്ള അതിൻ്റെ വേഗത, സമയവും വേഗതയും തമ്മിലുള്ള ബന്ധം കാണിക്കുന്ന സൂത്രവാക്യം വി സമം 9.8 ടി എന്നതാണ്. വി സമം 9.8 ടി എന്നുള്ളതാണ് വേഗതയും സമയവും തമ്മിലുള്ള സൂത്രവാക്യം. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഉയരത്തിലുള്ള ഒരു വസ്തു താനെ താഴോട്ട് വീഴുമ്പോഴുള്ള അതിൻ്റെ വേഗത എല്ലായ്പ്പോഴും ഒരുപോലെ ആയിരിക്കില്ല, സമയത്തിനനുസരിച്ച് അതിൻ്റെ വേഗതയിൽ വ്യത്യാസം വരും. അതായത് ഒന്നാമത്തെ സെക്കൻഡിൽ വസ്തു 9.8 മീറ്റർ സഞ്ചരിക്കുന്നുവെങ്കിൽ രണ്ടാമത്തെ സെക്കൻഡിൽ അത് സഞ്ചരിക്കുന്ന ദൂരം 9.82 ആണ്, അതായത് 19.6 ആണ്. മൂന്നാമത്തെ സെക്കൻഡിൽ അത് സഞ്ചരിക്കുന്ന ദൂരം 9.83, അതായത് 29.4 ആണ്. അങ്ങനെ ഉയരത്തിലുള്ള ഒരു വസ്തു താഴോട്ട് വീഴുമ്പോൾ താനെ ഒരു ബലവും പ്രയോഗിക്കാതെ താനെ താഴോട്ട് വീഴുമ്പോൾ വേഗതയിൽ വ്യത്യാസമുണ്ട്, സമയവും വേഗതയും കാണിക്കുന്ന സൂത്രവാക്യം ഈ ബന്ധമനുസരിച്ചാണ് വി സമം 9.8 ടി എന്ന് നമ്മൾ ഭൗതിക ശാസ്ത്രത്തിൽ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് സഞ്ചരിക്കുന്ന ദൂരം, ഓരോ സെക്കൻഡിലും ഇത് സഞ്ചരിക്കുന്ന ദൂരത്തിൽ വ്യത്യാസമുണ്ട്. അവിടെ ദൂരം കണക്കാക്കുന്ന സൂത്രവാക്യം എസ് സമം 4.9 ടി സ്ക്വയർ എന്നതാണ്. കുട്ടികൾ യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന സൂത്രവാക്യം പഠിച്ചത് ഓർമ്മിക്കുമല്ലോ. ഇവിടെ ഉയരത്തിലിരിക്കുന്ന ഒരു വസ്തു താഴോട്ട് വീഴുമ്പോഴുള്ള അതിൻ്റെ വേഗതയും സമയവും കാണിക്കുന്ന സൂത്രവാക്യം ബി സമം 9.8 ടി, അതുപോലെ തന്നെ സമയവും അത് സഞ്ചരിക്കുന്ന ദൂരവും കാണിക്കുന്ന സൂത്രവാക്യം എസ് സമം 4.9 ടി സ്ക്വയർ എന്നതാണ്. ഇവിടെ ടിക്ക് ഓരോരോ വിലയിട്ട് കൊടുക്കുമ്പോഴും ഓരോ സെക്കൻഡിലും ഇത് സഞ്ചരിച്ച ദൂരം നമുക്ക് കണക്കാക്കാൻ കഴിയും. ഇവിടെ ബി സമം 9.8 ടിയിൽ ടിക്ക് ഒന്നാകുമ്പോഴേ ഒരു സെക്കൻഡ് കൊണ്ട് സഞ്ചരിച്ച വേഗം, ഒരു ഒന്നാമത്തെ സെക്കൻഡിലെ അതിന്റെ വേഗത കിട്ടുന്നു. ടിക്ക് 2 ഇട്ട് കൊടുക്കുമ്പോൾ രണ്ടാമത്തെ സെക്കൻഡിലെ വേഗത, ടിക്ക് 3 ഇട്ട് കൊടുക്കുമ്പോൾ മൂന്നാമത്തെ സെക്കൻഡിലെ വേഗത കിട്ടുന്നു. അതുപോലെ തന്നെ ടിക്ക് 1, 2, 3 ഈ ക്രമത്തിൽ ഇട്ട് കൊടുക്കുമ്പോൾ ഓരോ സെക്കൻഡ് കൊണ്ടും ഇത് സഞ്ചരിച്ച ദൂരം നമുക്ക് കിട്ടുന്നു. അപ്പോൾ ഒന്നാമത്തെ സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരം 4.9, ടി സ്ക്വയറിൽ ടിക്ക് പകരം 1 ഇട്ട് കൊടുക്കുമ്പോഴേ 4.9 × 1² 4.9. രണ്ടാമത്തെ സെക്കൻഡിലെ സഞ്ചരിച്ച ദൂരം കണക്കാക്കുമ്പോൾ ഇപ്പൊ 4.9 × t². മൂന്നാമത്തെ ടിക്ക് 3 ഇട്ട് കൊടുക്കുമ്പോൾ സഞ്ചരിച്ച ദൂരം സമം 4.9 × 3² എന്നിങ്ങനെ കിട്ടുന്നു. അപ്പോൾ ഇവിടെ സമയത്തിന്റെ, ആദ്യം നമുക്ക് സമയത്തിന്റെ ക്രമം എഴുതി നോക്കാം. ഒന്നാമത്തെ സെക്കൻഡ്, രണ്ടാമത്തെ സെക്കൻഡ്, മൂന്നാമത്തെ സെക്കൻഡ്, നാലാമത്തെ. ഇത് സമയത്തിന്റെ ക്രമമാണ്, സംഖ്യാക്രമമാണ്. അടുത്തത് വേഗത. ഒന്നാമത്തെ സെക്കൻഡിലെ വേഗത, രണ്ടാമത്തെ സെക്കൻഡിലെ വേഗത, മൂന്നാമത്തെ സെക്കൻഡിലെ വേഗത, നാലാമത്തെ സെക്കൻഡിലെ വേഗത. ഇവിടെ വേഗതകളുടെ ക്രമം ഒരു സംഖ്യാക്രമമാണ്, വേഗതകളുടെ സംഖ്യാക്രമമാണ്. നമ്മൾ ഇത്തരത്തിൽ സംഖ്യാക്രമം എന്ന് പറഞ്ഞു കൊടുക്കാൻ കാരണം എന്താണ്? ടിക്ക് 4, 5 എന്നിട്ട് കൊടുക്കുമ്പോൾ അടുത്തത് കിട്ടും, ടിക്ക് 5 എന്നിട്ട് കൊടുക്കുമ്പോൾ അടുത്തത്, 6 ഇട്ട് കൊടുക്കുമ്പോൾ അടുത്തത്, ഈ ക്രമത്തിൽ നമുക്ക് കിട്ടിപ്പോകും. ഇനി അടുത്ത് ദൂരത്തിന്റെ സംഖ്യാക്രമം 4.9, 19.6, 44.1, 78.4. ഇനി ടിക്ക് 5 എന്നിട്ട് കൊടുക്കുമ്പോൾ അഞ്ചാമത്തെ സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരം നമുക്ക് ഇവിടെ കിട്ടും. ഇത് ദൂരത്തിന്റെ സംഖ്യാക്രമം, സമയത്തിന്റെ സംഖ്യാക്രമം, വേഗത്തിന്റെ സംഖ്യാക്രമം, ദൂരത്തിന്റെ സംഖ്യാക്രമം, ഇവയും സംഖ്യാക്രമങ്ങളാണ്.
ഇവയെല്ലാം തന്നെ ഈ സംഖ്യാക്രമങ്ങളെല്ലാം തന്നെ സംഖ്യാശ്രേണികളാണ്. സമയത്തിന്റെ സംഖ്യാശ്രേണി, വേഗതയുടെ സംഖ്യാശ്രേണി, ദൂരത്തിന്റെ സംഖ്യാശ്രേണി കിട്ടുന്നു. നമ്മൾ ഇപ്പൊ നമ്മൾ ഭൗതിക ശാസ്ത്രത്തിലെ ചില സംഖ്യാശ്രേണികൾ പരിചയപ്പെട്ടല്ലോ. കുട്ടികൾക്ക് മനസ്സിലായിരിക്കുമെന്ന് വിചാരിക്കുന്നു. വി സമം യു പ്ലസ് എ ടി, അതുപോലെ തന്നെ എസ് സമം യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന സൂത്രവാക്യം ഉപയോഗിച്ച് ഉയരത്തിൽ നിന്ന് താഴേക്ക് വീഴുന്ന വസ്തുക്കളുടെ വേഗതയും അതുപോലെ തന്നെ ഉയരത്തിൽ നിന്ന് താഴോട്ട് സഞ്ചരിക്കുമ്പോഴുള്ള ദൂരവും കണക്കാക്കുന്ന സൂത്രവാക്യങ്ങളാണ് അവിടെ ഉപയോഗിച്ചുള്ള സംഖ്യാശ്രേണികളാണ് നാം എഴുതിയത്. അടുത്തത് സംഖ്യകളുടെ പ്രത്യേകതകൾ വെച്ചുകൊണ്ട് പ്രത്യേകതകൾ മാത്രം ഉപയോഗപ്പെടുത്തി ഒരു ശ്രേണി എഴുതാൻ പോകുകയാണ്. നാം അഭാജ്യ സംഖ്യകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ടല്ലോ. എന്താണ് അഭാജ്യ സംഖ്യകൾ? പ്രൈം നമ്പേഴ്സ്. എന്താണ് അഭാജ്യ സംഖ്യകൾ? രണ്ടേ രണ്ട് ഘടകങ്ങൾ മാത്രമുള്ള സംഖ്യകളാണ് അഭാജ്യ സംഖ്യകൾ. രണ്ടേ രണ്ട് ഘടകങ്ങൾ മാത്രമുള്ള സംഖ്യകളാണ് അഭാജ്യ സംഖ്യകൾ. ഏതൊക്കെയാണ് അഭാജ്യ സംഖ്യകൾ? നമുക്ക് അഭാജ്യ സംഖ്യകളുടെ ഒരു സംഖ്യാക്രമം എഴുതി നോക്കിയാലോ. ആദ്യത്തെ അഭാജ്യ സംഖ്യയാണ് രണ്ട്, അടുത്തത് മൂന്ന്, അടുത്തത് അഞ്ച്, ഏഴ്, പതിനൊന്ന്. അടുത്തത് ഏതാണ്? കുട്ടികൾ ആലോചിച്ച് നോക്കൂ. അതെ, പതിമൂന്ന്, പതിനേഴ്, പത്തൊമ്പത് എന്നിങ്ങനെ പോകുന്നു. എന്താണ് ഈ സംഖ്യകളുടെ പ്രത്യേകത? ഇവയെല്ലാം അഭാജ്യ സംഖ്യകളാണ്. രണ്ടേ രണ്ട് ഘടകങ്ങൾ മാത്രമുള്ള സംഖ്യകളാണ്. രണ്ടിന്റെ ഘടകം ഒന്ന്, രണ്ട്, 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 ഒന്നും രണ്ട് മാത്രം. മൂന്നിന്റെ ഘടകം ഒന്ന്, മൂന്ന്, ഒന്ന് ഇൻറ്റു മൂന്ന്, മൂന്ന്. ഒന്ന് അഞ്ച്, ഒന്ന് ഏഴ്, ഒന്ന് പതിനൊന്ന്, ഒന്ന് പതിമൂന്ന്, ഒന്ന് പതിനേഴ്, എക്സെട്ര. നോക്കാം, എല്ലാ അഭാജ്യ സംഖ്യകളും ഒറ്റ സംഖ്യകളല്ല, കൂട്ടത്തിൽ രണ്ട് എന്ന സംഖ്യ കൂടിയുണ്ട് എന്ന കാര്യം ഓർക്കുക. അപ്പൊ ഇവയെല്ലാം അഭാജ്യ സംഖ്യകളാണ്. ഇത്തരത്തിൽ ഇതിപ്പോ അഭാജ്യ സംഖ്യകളുടെ സംഖ്യാക്രമമാണ്. ഇതും ഒരു സംഖ്യാശ്രേണിയാണ്. അപ്പൊ നാം പറഞ്ഞതനുസരിച്ച് ഒരു സംഖ്യ, തൊട്ടടുത്ത സംഖ്യ, മൂന്നാമത്തെ സംഖ്യ, ഈ ക്രമത്തിൽ ഏതെങ്കിലും ഒരു നിയമമനുസരിച്ച് എഴുതുന്ന സംഖ്യകളുടെ നിരയാണ് സംഖ്യാശ്രേണി. അടുത്തതായി ഇരുപത്തൊന്ന് ബൈ മുപ്പത്തിയേഴിനെ, ഇരുപത്തൊന്ന് ബൈ മുപ്പത്തിയേഴ് ഇതിന്റെ ദശാംശങ്ങൾ, ദശാംശ രൂപത്തിൽ വരുന്ന സംഖ്യകളുടെ ക്രമം നമുക്ക് എഴുതി നോക്കാം. ഇരുപത്തൊന്ന് ഹരിക്കണം മുപ്പത്തേഴ്, ഇരുപത്തൊന്ന് ഹരിക്കണം മുപ്പത്തേഴ് സമം നമുക്ക് എത്രയാ കിട്ടുക? പോയിന്റ് അഞ്ച് ആറ് ഏഴ് അഞ്ച് ആറ് ഏഴ് ഈ ക്രമത്തിൽ കിട്ടുന്നു. ഇവിടെ ഇരുപത്തൊന്ന് ബൈ മുപ്പത്തേഴിന്റെ ദശാംശ സംഖ്യാ രൂപത്തിലെ സംഖ്യകളുടെ ക്രമം എന്താണ്? അഞ്ച് ആറ് ഏഴ് അഞ്ച് ആറ് ഏഴ് ഇതും ഒരു സംഖ്യാശ്രേണിയാണ്. കാരണം നമുക്ക് പറയാനുണ്ടല്ലോ, ഇത് ഇരുപത്തൊന്ന് ബൈ മുപ്പത്തേഴിന്റെ ദശാംശ സംഖ്യാഭാഗത്തെ സംഖ്യകളാണ്. ആ ഒരു ക്രമത്തിലനുസരിച്ചാണ് വരുന്നത്. അതുകൊണ്ട് ഈ ദശാംശ സംഖ്യ രൂപത്തിൽ വരുന്ന സംഖ്യകളും ഒരു സംഖ്യാശ്രേണിയിലാണ്. ആ ശ്രേണി ഇതാണ്, അഞ്ച് ആറ് ഏഴ് അഞ്ച് ആറ് ഏഴ്. അടുത്തത് കുട്ടികൾ ആലോചിച്ച് നോക്കൂ. അതെ, അഞ്ച് ആറ് ഏഴ് എന്നിങ്ങനെ സംഖ്യകൾ ആവർത്തിക്കുന്നു. നോക്കാം, അതുപോലെ ഒന്ന് ബൈ ഒമ്പത് ദശാംശ സംഖ്യാ രൂപത്തിൽ എഴുതുമ്പോൾ നമ്മൾ ഒൻപതാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലോ. ഒന്ന് ബൈ ഒമ്പതിനെ ദശാംശ രൂപത്തിൽ എങ്ങനെയാണ് എഴുതുക? പോയിന്റ് ഒന്ന് 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 ഒന്ന്. അപ്പൊ അതിന്റെ സംഖ്യ ദശാംശ സംഖ്യാഭാഗത്തിൽ സംഖ്യാക്രമം ഏതാണ്? ഒന്ന് 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 ഒന്ന്. ഇതും ഒരു സംഖ്യാശ്രേണിയാണ്. ഇനി രണ്ട് ബൈ ഒമ്പത് എന്താണ്? രണ്ട് ബൈ ഒമ്പതിന്റെ ദശാംശ രൂപം
പോയിന്റ് രണ്ട് 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 രണ്ട്. അപ്പൊ ഇതിന്റെ ദശാംശ സംഖ്യാ ഭാഗത്തെ സംഖ്യകളുടെ ക്രമം എന്താണ്? രണ്ട് 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 രണ്ട്, അതും ഒരു സംഖ്യാക്രമമാണ്. ഇനി 3/9, പോയിന്റ് 3 3 3 3 3, ഇതും ഒരു സംഖ്യാക്രമമാണ്, സംഖ്യാശ്രേണിയാണ്. 3 3 3 എന്നത് സംഖ്യാശ്രേണിയാണ്. ഇതുപോലെ 1/7, 1/7 ദശാംശ രൂപം 0.14 2 8 5 7, 1 4 2 8 5 7 എന്നിങ്ങനെയാണല്ലോ. അപ്പൊ ഇതിന്റെ സംഖ്യാശ്രേണി എന്താണ്? ദശാംശ രൂപത്തിലെ സംഖ്യാശ്രേണി നോക്കുമ്പോൾ 1 4 2 8 5 7, 1 4 2 8 5 7, ഇതൊരു സംഖ്യാക്രമമാണ്. ഇനി 2/7, 2/7 ദശാംശ രൂപം നമുക്കറിയാം 7. 20 ഏകദേശം എത്ര പ്രാവശ്യമാണ് പോവുക? 2. ഇതൊരു സൈക്ലിക് നമ്പർ ആണെന്ന് കുട്ടികൾക്ക് അറിയാമല്ലോ. അപ്പോൾ 2 തൊട്ടുള്ള നമ്പേഴ്സ് ആവർത്തിച്ചാൽ മതിയാവും. അപ്പൊ 0.2 8 5 7 1 4 2 8 5 7 1 4, ഈ സംഖ്യകളുടെ ക്രമം 2, 8, 5, 7, 1, 4, ഇതൊരു സംഖ്യാശ്രേണിയാണ്. 3/7 ദശാംശ രൂപം എങ്ങനെയാണ്? എളുപ്പത്തിൽ നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തുക? 7 30 എത്ര പ്രാവശ്യം പോകുമെന്ന് കരുതുക. 7 30 എത്ര പ്രാവശ്യം പോവുക? 4 പ്രാവശ്യം. അപ്പൊ 4 തൊട്ടുള്ള സംഖ്യകൾ ക്രമമായി എഴുതിയാൽ 3/7 ദശാംശ രൂപമാകും. 7 30 4 പ്രാവശ്യം. അപ്പൊ 0.42 8 5 7 1, വീണ്ടും 4 2 8 5 7 എന്ന രൂപത്തിൽ എഴുതാം. ഇവിടെ ദശാംശ സംഖ്യാ ഭാഗത്ത് വരുന്ന സംഖ്യകളുടെ ക്രമം സംഖ്യാശ്രേണിയാണ്. ഇത്തരത്തിൽ 4/7 7 40 എത്ര പ്രാവശ്യം പോകും? 7 5 35, 7 5 35. അപ്പൊ 5 തൊട്ടുള്ള സംഖ്യകളെ ക്രമമായി എഴുതിയാൽ 4/7 ദശാംശ സംഖ്യാ രൂപമാകും. 0.5 7 1 4 2 8, വീണ്ടും 5 7 1 4 8 എന്ന രൂപത്തിൽ പോകുന്നു. അപ്പൊ സംഖ്യാശ്രേണി എങ്ങനെയാണ് എഴുതുക? 5 7 1 4 2 8 എന്നിവ, ഇതും ഒരു സംഖ്യാശ്രേണിയാണ്. അടുത്തത് പൈ. പൈയുടെ വില 22/7 ദശാംശ രൂപത്തിൽ 3.14159926 എന്നറിയാമല്ലോ. എന്താണ് പൈ? വൃത്തപരിധി കണക്കാക്കുമ്പോഴേ വൃത്തപരിധി സമം 2πr, പരപ്പളവ് πr². വൃത്തത്തിന്റെ ചുറ്റളവിനെ വ്യാസം കൊണ്ട് ഹരിക്കുമ്പോഴുള്ള സ്ഥിരസംഖ്യയാണ് പൈ. ഏതൊരു വൃത്തത്തിന്റെയും ചുറ്റളവിനെ വ്യാസം കൊണ്ട് ഹരിക്കുമ്പോഴുള്ള സ്ഥിരസംഖ്യയാണ് പൈ. ആ പൈയുടെ വില 22/7 എന്ന് ഭിന്നസംഖ്യാ രൂപത്തിലും 3.14159926 എന്നിങ്ങനെ ദശാംശ രൂപത്തിലും എഴുതാറുണ്ട്. ഇവിടെ ദശാംശ രൂപത്തിൽ എഴുതുമ്പോഴുള്ള സംഖ്യകളുടെ ക്രമം എഴുതി നോക്കിയാലോ, 3 1 4 1 5 9 2 6, ഇതൊരു സംഖ്യാശ്രേണിയാണ്. അടുത്തത് വേറൊരു ശ്രേണി നമുക്ക് പരിശോധിച്ചു നോക്കാം. 1 11 21 31, എന്താണ് ഈ ശ്രേണിയുടെ പ്രത്യേകത? 1 അവസാനിക്കുന്ന സംഖ്യകളുടെ ശ്രേണിയാണ്. ഇടയ്ക്ക് മറ്റൊരു സംഖ്യ കയറി വരില്ല, അതാണ് നാം ക്രമം എന്ന് പറയുന്നത്. അടുത്തത് 2 12 22 32, ഇതൊരു സംഖ്യാക്രമമാണ്, 2 അവസാനിക്കുന്ന സംഖ്യകളുടെ ക്രമമാണ്. 3 13 23 33 എക്സെട്ര,
മൂന്നിൽ അവസാനിക്കുന്ന സംഖ്യകളുടെ ക്രമമാണ്. ഇവ 1, 11, 25 ഒരു സംഖ്യാശ്രേണിയാണ്. ഇത് ഇത് 1 അവസാനിക്കുന്ന സംഖ്യകളുടെ ശ്രേണിയാണ്, 2 അവസാനിക്കുന്ന സംഖ്യകളുടെ ശ്രേണിയാണ്, 3 അവസാനിക്കുന്ന സംഖ്യകളുടെ ശ്രേണിയാണ്. ഇനി വീണ്ടും നമുക്ക് അടുത്ത് പരിശോധിക്കാം. ഈ ശ്രേണിക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഒന്ന്, 11, 21, 31 എക്സെട്ര എന്ന ശ്രേണി നമുക്ക് പരിഗണിക്കാം. ഈ ശ്രേണിയെ മറ്റൊരു തരത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കാനായിട്ട് സാധിക്കും. എന്താണ് ഈ സംഖ്യകളുടെ പ്രത്യേകത? 10 കൊണ്ട് ഹരിക്കുമ്പോൾ 1 ശിഷ്ടം വരുന്ന സംഖ്യകളുടെ ക്രമമാണ് കൊടുത്തിരിക്കുന്നത്. സംഖ്യാശ്രേണിയാണിത്. 1 10 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം വരുന്നത് 1 1 ഹരിക്കണം 10. 10 1 0 തവണ 10 × 0 = 0, ബാക്കി 1. 11 10 കൊണ്ട് ഹരിക്കുമ്പോൾ ഒരു പ്രാവശ്യം 1 10 10, ബാക്കി 1. ഇത്തരത്തിൽ 10 കൊണ്ട് ഹരിക്കുമ്പോൾ 1 ശിഷ്ടം വരുന്ന സംഖ്യകളുടെ ക്രമമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതേ ശ്രേണിയെ തന്നെ 2 തരത്തിൽ നമുക്ക് പറയാം. ഒന്നാമതായി 1 അവസാനിക്കുന്ന സംഖ്യകളുടെ ശ്രേണി, 2 10 കൊണ്ട് ഹരിക്കുമ്പോൾ 1 ശിഷ്ടം വരുന്ന സംഖ്യകളുടെ ശ്രേണി എന്നും പറയാം. ഇതുപോലെ 2 12 22 32 എന്ന ശ്രേണിയെ ഏതെല്ലാം വിധത്തിൽ നമുക്ക് പറയാൻ പറ്റും? വ്യത്യസ്ത രീതികളിൽ നമുക്ക് എങ്ങനെ എഴുതാം, എങ്ങനെ പറയാം? 2 അവസാനിക്കുന്ന സംഖ്യകളുടെ ശ്രേണി എന്നോ 10 കൊണ്ട് ഹരിക്കുമ്പോൾ 2 ശിഷ്ടം വരുന്ന സംഖ്യകളുടെ ശ്രേണി എന്നോ പറയാം. അതുപോലെ 3 13 33 23 എന്ന ശ്രേണിയെ 3 അവസാനിക്കുന്ന സംഖ്യകളുടെ ശ്രേണി എന്നോ 10 കൊണ്ട് ഹരിക്കുമ്പോൾ 3 ശിഷ്ടം വരുന്ന സംഖ്യകളുടെ ശ്രേണി എന്നോ പറയാം.